ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടാണ് ഞാനിവിടെ ഒരു 3 പച്ചക്കായ എടുത്തു വെച്ചിരിക്കുന്നത്. മത്തിയും കായും കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ടാണ് ഈ പച്ചക്കായ നടുവേ കീറിയിട്ടൊന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിരിക്കുന്നത്. ആ 3 കായും ഞാൻ മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന പച്ചക്കായയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിത് 1.5 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് കായ മാത്രം ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. ഇതാ ഞാൻ ആവശ്യത്തെ കായയുടെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് തേങ്ങ ഒതുക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഇതാ ഞാനൊരു വലിയ മുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണ്ട, ഒതുക്കിയെടുത്താൽ മതി. ഇനി ഇതാ കായൊക്കെ വെന്ത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കണം? നമ്മുടെ കുഞ്ഞൻ മത്തി. കുഞ്ഞൻ മത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ മത്തി ഇടാട്ടോ, കുഞ്ഞൻ മത്തി ഇട്ട് കൊടുക്കണം. കുഞ്ഞൻ മത്തി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കായ് വെന്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ഞാനെല്ലാം ആ കായയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെന്ത് ഉടയാതെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞി മത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കറിയൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ മത്തിയും വേവും. ആ സമയം കൊണ്ട് ഞാനിതാ തേങ്ങയൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്രഷ്, അതുമാത്രം മതി. തേങ്ങ ഇങ്ങനെ കടിക്കണം. ഇനിതാ മത്തിയൊക്കെ വെന്ത് തിളച്ച് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച ആ തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ആ തേങ്ങയൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി മത്തിയൊന്നും ഉടയാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെയൊന്ന് മിക്സാക്കി എടുക്കട്ടെ ഞാൻ. അതാ അതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്ത് കറി തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് ഇതിലേക്ക് കുറച്ച് കടുകും കൂടി വറുത്തിട്ടാൽ ഇതാ നമ്മുടെ കറി റെഡി. മത്തിയും കായും കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട, കാരണം തണിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം കുറയും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാകത്തിനാണ് കറിയാക്കിയെടുത്തത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. വലിയ മത്തി ഇട്ടിട്ടും കറി വെക്കാം കേട്ടോ. അങ്ങനെ ഇട്ടാൽ മത്തി തീരെ ഉടഞ്ഞു പോവില്ല. ഞാനിവിടെ കുഞ്ഞുമത്തി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചധികം ഉള്ളത് കൊണ്ടാണ് കായിട്ടിട്ട് ഇങ്ങനെ കറിയാക്കിയത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.